നമ്മുടെ വീഡിയോസിൽ വരാത്തത്. അൻസർ പറയൂ, എനിക്ക് പറയൂ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹസ്ബൻഡുമായിട്ടുള്ള ഒരു ചിറ്റ്ചാറ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ടൈം അങ്ങനെ ഞാൻ ഫൈനലി എന്റെ ഹസ്ബൻഡിന്റെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, കൊറേ നാളായിട്ട് കെഞ്ചാണ് വീഡിയോയില് വരാൻ വേണ്ടിട്ട്, പക്ഷെ നടക്കണില്ല. അത് വരുന്നതുകൊണ്ടല്ല, തിരക്കൊണ്ടാണ്, അല്ലാണ്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു കാലഘട്ടം വരെ എന്താ പറയാ, എനിക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ചില പരാതങ്ങളും പിന്നെ പ്രശ്നങ്ങളും കാരണം ഞാൻ എന്റെ ക്യാരക്ടറിൽ നിന്നും മാറി പുതിയൊരു രീതി തിരഞ്ഞെടുക്കുന്നു. പിന്നെ ശ്രീകുട്ടൻ അഭ്യർത്ഥന പറയാനും തിരിച്ചു വന്നു എന്നതാണ് സത്യം. അപ്പോ അപ്പോ അതിന്റെ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് അങ്ങനെ എന്റെ കൂടെ തന്നെ വീഡിയോസ് ഒന്നും ചെയ്യുന്നതായിട്ട് ഞാനും കണ്ടിട്ടില്ല. അപ്പോ ബാക്കിയുള്ള ഒരുമിച്ച് ഹസ്ബൻഡുമായിട്ട് ചിറ്റാറ്റിന്റെ കൂടെ മകനെയും കാണിച്ചു തരാം. സോ മൂന്നുപേരായിട്ട് ഫാമിലി ചിറ്റാറ്റാണ് ഉള്ളത്. അപ്പോ അവൻ എണീറ്റു, അപ്പോ അവനും കൂടെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ല, ഒരു ചെറിയൊരു ചിറ്റാറ്റ് സെക്ഷൻ പോലെ, കാരണം ഇത് ഇന്നേ വരെയിട്ട് ഹസ്ബൻഡ് വീഡിയോയിൽ വന്നിട്ടില്ല. നിങ്ങൾ ഫോട്ടോ മാത്രമായിരിക്കും കണ്ടിട്ടവ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതും അതേപോലെ തന്നെ എൻഗേജ്മെന്റിന്റെ കല്യാണത്തിന്റെ വീഡിയോയിലൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ടാവുക. എനിക്ക് ആയ സമയത്ത് കേട്ടോ, അവരുടെ ടൈമില് ഒരു 2-3 മന്ത്സ് ആയി തോന്നുന്നു. 2-3 മന്ത്സ് മുമ്പ് ഇൻസ്റ്റഗ്രാമില് ഞാനൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 5K സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അപ്പൊ നമുക്ക് സാഹചര്യം അനുവദിച്ചില്ല. കാരണം ഇവൻ തുടക്കം പോലെ കുറച്ച് കരച്ചിലും മനുഷ്യർക്ക് കുറച്ച് കൂടുതലുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മള് ചെയ്യാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചിറ്റ്ചാറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുമോ? മനുഷ്യങ്ങൾ എന്നാണ് ഫുൾ നെയിം. ഞങ്ങള് ഒരേ ഡിസ്ട്രിക്റ്റിന്റെയാണ്, പക്ഷെ ഒരു 40 കിലോമീറ്റേഴ്സ് രണ്ടുപേരും നമ്മൾ അകലുണ്ട്. അപ്പോ ഇച്ചിരി വൈകിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ കുറെ കല്യാണാലോചനകൾ വന്ന് അതെല്ലാം തട്ടി മാറി അവസാനം അളത്തി തട്ടി നിന്നു. പുതിയ ന്യൂ കമർ കൂടി ആയിരുന്നു, എത്ര 8 മാസം പ്രായം മാത്രമായിരുന്നു. അപ്പോ അവന്റെ കരച്ചിലും പറഞ്ഞു വീട്ടില് എന്താ പറയാ, കുറച്ച് അവച്ചിരി വിഷയമാണ്. അപ്പോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കഴിഞ്ഞില്ല. പിന്നെ ആള് ഫോർമലായിട്ട് സംസാരിക്കണോന്ന് വിചാരിക്കണ്ട, ബിക്കോസ് നമ്മളിവിടെ പരിചയമില്ല. ആളിങ്ങനെ പറയണത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മെച്ചപ്പെടുത്താം. നമ്മളിങ്ങനെ കപ്പിൾ ചാലഞ്ചസ് വീഡിയോസ് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നടക്കുമെന്ന് അറിയില്ല, കാരണം ആള് ഫുൾ ബിസിയാണ്. ആളെ എപ്പോഴും ബിസിയാണ്. ആളെ കഴിഞ്ഞ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞാന് ഇന്നലെ മുതല് പറഞ്ഞ് ഇന്ന് എവിടെയും പോകരുതെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തിയതാണ്. ഓക്കെ, വീഡിയോ ചെയ്യണം അതുകൊണ്ട് എവിടെയും പോകരുതെന്ന് പിടിച്ചിരുത്തിയതാണ്. അങ്ങനെയാണ് ഇന്നും പാടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പേര് ആള് ഞങ്ങളിപ്പോ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞില്ല. ഇപ്പൊ നമ്മളെവിടെയാ,
ഞാന് പ്രഗ്നൻസി ടൈമില് ഒന്ന് വന്നിട്ട് ഞാൻ പോയതായിരുന്നു. സെവൻത് മന്ത് ആയപ്പോ ഞാൻ പോയതാണ്. അതിനുശേഷം പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഇവന് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് ലാസ്റ്റ് മന്ത് ആണ് വന്നത്, ജൂലൈയിലാണ് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഡിലീറ്റ് ആയി പോയി. കാരണം ഇത് ഞാൻ ഇടുന്നത് ഫൈക്ക് ആവുന്ന ഒരു സമയത്താണ്. ആൻഡ് ഓൾസോ ആ സമയത്ത് നിന്ന് അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു ഗ്രോത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ്, ഏതാണ്, ഇത് ആരാണ് എന്നറിയാനുള്ള ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്റെ ഇൻസ്റ്റഗ്രാമും ഡൗണായി, യൂട്യൂബും ഡൗണായി. കാരണം ഇവരെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും ചെയ്യാണ്ടായപ്പോ അങ്ങനെ ഡൗണായി. ഇവര് ജസ്റ്റ് എന്താ പറയാ, എന്റെ ഹസ്ബൻഡിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ പെർപ്പസ് കേട്ടോ. അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് ഇനി വ്യൂസിലോട്ടൊക്കെ, അതായത് ഇനി നമ്മുടെ റെഗുലർ ആവണം എന്ന് വിചാരിക്കണം. ഫേസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് കിട്ടിയത് കുറെ പേര് ചോദിച്ചോളൂ, അതെത്ര എനിക്ക് അറിയില്ല. കാരണം മുമ്പൊന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച സമയത്ത് എനിക്ക് ഇത്രയും ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് എന്തുകൊണ്ടാണ് വീഡിയോസ് വരാത്തത്, അതിനുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല. ആളുടെ മസ്കറ്റും ഞാൻ നാട്ടിലും ആയിരുന്നു. ആൻഡ് പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഒരു 3 മന്ത്സ് ആണ് ഞാൻ ഇവിടെ നിന്നത്. സെവൻത് മന്ത് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. ബട്ട് ആ ഒരു 3 മന്ത്സ് എനിക്ക് വീഡിയോസിൽ ഇൻവോൾവ് ആണെന്ന് തോന്നിയില്ല. കാരണം ആ ഒരു ടൈം അറിയാമല്ലോ. അപ്പൊ എനിക്ക് കൂടുതൽ ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ആ ഒരു മൈൻഡ് എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ആളുടെ കൂടെ വന്ന സമയത്ത് ഞാൻ വീഡിയോസ് ചെയ്യാണ്ടായത്. കുറച്ചുപേരെങ്കിലും എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി മസ്കറ്റിൽ പോയി എന്ന് പറഞ്ഞു, ബ്ലോഗ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, എന്ത് പറ്റി. ഇതൊക്കെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നവര് ചെയ്യേണ്ട കാര്യമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വീഡിയോ ചെയ്യാനുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മാരേജ് കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, അതാണോ വീഡിയോസ് ചെയ്യാത്തത്, ഇതൊക്കെയാണ് കുറെ പേര്, അതായത് എന്റെ റെഗുലർ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് പേരെങ്കിൽ കുറച്ചുപേര് പറയാൻ 5K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 5000 പേര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരാണ് എന്നോട് അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതും എന്താ ചേച്ചി വീഡിയോസ് ഇടാത്തത് അതുപോലെ എൻക്വയറി ചെയ്യുന്നത്. അതിലൊരാൾ ചോദിച്ച ചോദ്യം ഉള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാരേജ് കഴിഞ്ഞുകൊണ്ട് എന്താണ് ഭർത്താവിന്റെ വീട്ടിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടായത്, കറക്റ്റ് മാരേജ് കഴിഞ്ഞതുമാണ് വീഡിയോസ് നിന്നത്, അതിന് മുമ്പൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അതിന് ഞാൻ എന്തിനാ പറയണോ, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എല്ലാവർക്കും എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതിലൊന്നും മാറ്റി തടുക്കാനില്ല. ഇത് നമ്മളിപ്പോ തീരുമാനിച്ച കേസുകളല്ലായിരുന്നു. കല്യാണ ആലോചന വന്നപ്പോ തന്നെ എന്റെ അടുത്ത് ചെയ്യുമ്പോൾ പറഞ്ഞാൽ എന്താണ് എന്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ. അപ്പോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളും അതന്നെ. അപ്പോ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ഏതാ ഇൻട്രസ്റ്റ് അത് ചെയ്യാം. അതേപോലെ തന്നെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഓഫ്കോഴ്സ് അതിന് ഞാൻ ശരിക്കും പറയേണ്ടത്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് എന്റെ അമ്മച്ചൻ ആൾക്ക് എന്ന് പറയാം. ഞാനിപ്പോ അവിടെ പോയ സമയത്ത് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിട്ടുണ്ടോ, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെയുള്ള സമയത്ത്. അപ്പൊ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നതിലൊക്കെ, എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ കാണാനൊക്കെ വരും. എനിക്ക് അവര് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കാരണം പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാരേജ് കഴിഞ്ഞപ്പോ വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, അതിനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. പക്ഷെ ആ കാര്യത്തിലേക്ക് ഞാൻ ഭയങ്കര തട്ടിയാണ്. കാരണം അവർക്ക് രണ്ടുപേർക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതിനോട് ഒരു എതിർപ്പും ഇല്ല, ചെയ്യാം എന്ന് എന്താ പറയാ എന്നെ അതിനോട്ട് എൻകറേജ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഏട്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഒരിക്കലും എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, ഇവൻ ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇങ്ങനെ ബോറടിച്ചൊക്കെ ഇരിക്കണമെന്നൊക്കെ ഞാൻ പറയുമ്പോൾ നീ വീഡിയോസ് ചെയ്യുകയാണ്, നീ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറഞ്ഞാലും അറിയാം. അപ്പൊ അതുകൊണ്ട് റെസ്ട്രിക്ഷൻ എന്നൊരു വാക്ക് അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഞാൻ ലക്കിയാണ്. പക്ഷെ ആ സമയത്ത് പിന്നെ പ്രഗ്നൻസി കാര്യങ്ങൾ ആ ഒരു സ്റ്റേജിലായപ്പോ അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായിരുന്നു. അതിനുള്ള ആൻസറാണ് നോ റെസ്ട്രിക്ഷൻസ്.
കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ട്. അത് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് ഹസ്ബൻഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അബൌട്ട് ഇൻലോസ്. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി പേരും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണ്, അമ്മയുടെ പേര് സുജാത എന്നാണ്. നെന്മാറയാണ് സ്ഥലം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പ്രഗ്നൻസി സ്റ്റോറി പറയുമ്പോൾ ചോദിച്ചിട്ടായിരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. വലിയ സ്റ്റോറി ഒന്നും എനിക്ക് പറയാനില്ല, എങ്കിലും പ്രഗ്നൻസി ജേണി എങ്ങനെയായിരുന്നു എന്നുള്ള സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യാം. ഞാൻ ആക്ച്വലി ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി സ്റ്റോറി ഒക്കെ ഞാന് ഇവന് 3 മാസമായിരുന്നപ്പോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ എനിക്ക് അതൊക്കെ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. ഞാൻ പറയുന്നൊന്നും കൂടെ ശരിയാവുന്നതായിട്ട് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ അത് തന്നെ സെപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് കപ്പിൾ വീഡിയോസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. മാനേജ് കഴിഞ്ഞില്ലേ, ഈ കപ്പിൾ വീഡിയോസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. മാനേജ് കഴിഞ്ഞിട്ട് എന്താ കാര്യം, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇവിടെ ഇരുന്നിട്ട് കപ്പിൾ വീഡിയോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം വന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് കുറെ പേര് മാരേജ് വീഡിയോസ് ഇടാൻ പറഞ്ഞു. അത് ഭയങ്കര വലിയ വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഞാൻ നോക്കട്ടെ, എനിക്ക് പറ്റുകയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ചെറിയ വീഡിയോ ആക്കിയിട്ട് പറ്റിയാൽ ഇതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണോ വീഡിയോ ചെയ്യാതെ? അതൊരുമാതിരി ആക്കി ചോദിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഏതൊരു ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു, പക്ഷെ നല്ലൊരു ആക്കിയിട്ടാണ് ചോദിച്ചത്. വ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത്? ഡെഫിനറ്റ്ലി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എഫേർട്ട് തന്നെ നിങ്ങൾ എന്റെ ചാനലൊക്കെ നോക്കി അറിയണം ഞാൻ അതിൽ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ അത്രയും എഫേർട്ട് ഇട്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് 2 ഇയേഴ്സ് ഞാൻ എന്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കട്ട് ചെയ്ത് വീഡിയോസ് ഇടുന്നത് ഇങ്ങനെ ഇടയ്ക്ക് കരയുമ്പോൾ ഞാൻ അടിച്ച് നടക്കുന്നു കേട്ടോ. ഓക്കെ, ഞാൻ എന്റെ ചാനലിൽ 373 വീഡിയോസ് ചെയ്തു. അത് ചെറിയൊരാളാണ്. വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണം. അപ്പൊ ആക്കി ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി. ഒരു ഫ്രണ്ട്ലിയായിട്ട് ചോദിച്ചാണെങ്കിൽ ചെറിയ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നെ പറയാൻ ഞാൻ കൊളാപ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഞാൻ പറയില്ല. പക്ഷെ ഒരിക്കലും നമ്മളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആദ്യത്തെ 2 വർഷമാണ് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോളേജ് ടൈമിലൊക്കെ ഞാൻ കോളേജിൽ നിന്ന് വൈകിട്ട് വന്ന് എന്താ പറയുക, ചായ പോലും കുടിക്കാൻ പറ്റില്ല. വന്നത് വേഗം ഫ്രഷായി വന്ന് ആദ്യം വീഡിയോ എടുക്കും. വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി എഡിറ്റ് ചെയ്യാതെ വേണ്ട. അത് കഴിഞ്ഞിട്ടാണ് പഠിക്കുക, കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിന് ശേഷമാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ പോകുമ്പോ ബസ്സിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫസ്റ്റ് 2 ഇയേഴ്സ് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുട്ടിക്കാരന്റെ പാട് പോയതാണ്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും എനിക്ക് ആ റിസൾട്ട് കിട്ടിയിട്ട് എന്നെ പോലെ അല്ലെങ്കിൽ പടി യൂട്യൂബേഴ്സ് നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്ക് അറിയാറുണ്ട്. അവർക്ക് പറയാൻ ഓരോ കഥയുണ്ടാവും. അത്രയും സ്ട്രഗിൾ ചെയ്ത് വീഡിയോ ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാത്തവർ. ഓക്കെ, അപ്പോ ചിലർക്ക് മാത്രമേ ആ റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോസ് ഇടാനുള്ള ആ ഒരു ഇത് കമ്മിയായി കമ്മിയായി വന്നത്. അല്ലാണ്ട് നമ്മള് എഫേർട്ട് ഇടാൻ പഠിച്ചിട്ടോ ഒന്നുമല്ല. വ്യൂസ് ഉണ്ട്, നമുക്ക് ആ ഒരു റെസ്പോൺസ് വ്യൂവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അറിയാൻ തുടങ്ങിയപ്പോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സോ സോറി. അപ്പൊ നമ്മൾ അടുത്ത കപ്പിൾ ചാലഞ്ചസ് വീഡിയോസ് എല്ലാമായിട്ട് വരുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു.